വിവിധ പാർട്ടികൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയായിരിക്കും പ്രചരണങ്ങൾ കൂടുതലും നടക്കുന്നത്. തിരഞ്ഞെടുപ്പുകളിൽ സമൂഹ മാധ്യമങ്ങൾക്കുള്ള പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് രുചിച്ചറിഞ്ഞവരാണ് ഇവിടത്തെ സിപിഎമ്മും ബിജെപിയും. അതുകൊണ്ട് തന്നെ ഇവിടത്തെ സിപിഎമ്മും ബിജെപിയും സോഷ്യൽ മീഡിയ വാർ റൂമുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. എന്നാൽ കോൺഗ്രസ് ആകട്ടെ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് തപ്പിത്തടയുകയാണ്. കോൺഗ്രസ് നിയോഗിച്ച സോഷ്യൽ മീഡിയ കമ്മിറ്റികൾ പലതും നോക്കുകുത്തികളായി. പല ജില്ലകളിലും സോഷ്യൽ മീഡിയകളെക്കുറിച്ച് പഠിക്കാൻ കമ്മിറ്റികളെ ചുമതലപ്പെടുത്തിയെങ്കിലും ഒരു ജില്ലയിലും പഠനം പൂർത്തിയാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒക്ടോബറിൽ തന്നെ നടക്കുമെന്ന് ഏകദേശം ഉറപ്പായതോടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം ഫലപ്രദമായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. സിപിഎം സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് പുറമെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും ഏരിയ കമ്മിറ്റി ഓഫീസുകളിലും വരെ സോഷ്യൽ മീഡിയ റൂമുകൾ തയ്യാറായി കഴിഞ്ഞു. ലൈവ് പ്രസംഗങ്ങൾ നടത്തുന്നതിനും സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ അതാത് സമയങ്ങളിൽ ജനങ്ങളിൽ എത്തിക്കുന്നതിനുമാണ് സോഷ്യൽ മീഡിയ സ്റ്റുഡിയോകൾ തന്നെ പാർട്ടി ഓഫീസുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. സിപിഎമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും ഏരിയ കമ്മിറ്റി ഓഫീസുകളിലും ഇത് തയ്യാറായി കഴിഞ്ഞു. ജില്ലാ കമ്മിറ്റി ഓഫീസുകളിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള സ്റ്റുഡിയോകളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ സിപിഎം നേരത്തെ നടത്തിയിട്ടുള്ള പഠന ക്ലാസുകൾ ഇനി മുതൽ സോഷ്യൽ മീഡിയ വഴിയാണ് നടത്താൻ പോകുന്നത്. ഈ വരുന്ന ശനിയാഴ്ച രാത്രി 7:30 മുതൽ ക്ലാസുകൾ ആരംഭിക്കുമെന്നാണ് സിപിഎം അറിയിച്ചിരിക്കുന്നത്. ആ ക്ലാസുകൾ സിപിഎം സംസ്ഥാന കമ്മിറ്റിയാണ് നടത്തുന്നത്. സംസ്ഥാന കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബ് വഴിയുമാണ് ക്ലാസുകൾ സംപ്രേഷണം ചെയ്യുന്നത്. അതേസമയം സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണത്തിന് ബിജെപി ഒരു പടി മുന്നിലാണ്. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഐടി സെല്ലിന്റെ നേതൃത്വത്തിലാണ് ബിജെപിയുടെ പ്രവർത്തനം. ഇതിന്റെ ഭാഗമായി സംസ്ഥാന തലം മുതൽ വാർഡ് തലം വരെ ഐടി കൺവീനർമാർ, ജോയിന്റ് കൺവീനർമാർ എന്നിവരെ നിയോഗിച്ചു കഴിഞ്ഞു. എല്ലാ ഓഫീസുകളും കേന്ദ്രീകരിച്ച് ലൈവ് സംപ്രേഷണത്തിനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തി കഴിഞ്ഞു. ഇതുകൂടാതെ എല്ലാ മണ്ഡലം പ്രസിഡന്റുമാരെയും അഡ്മിനാക്കി വാട്സാപ്പ് ഗ്രൂപ്പുകളും ആരംഭിച്ചു കഴിഞ്ഞു. മണ്ഡലം പ്രസിഡന്റുമാർ മുതൽ സംസ്ഥാന പ്രസിഡന്റ് വരെയുള്ള പാർട്ടി നേതാക്കളും പോഷക സംഘടനാ നേതാക്കളും സോഷ്യൽ മീഡിയ വഴി ലൈവായോ റെക്കോർഡ് ചെയ്തോ പാർട്ടിയുടെ നയം വെബിനാർ വഴിയോ ഫേസ്ബുക്ക് വഴിയോ വിശദീകരിക്കണമെന്നാണ് നിർദ്ദേശം. സിപിഎമ്മും ബിജെപിയും ഇത്തരണത്തിൽ മുന്നേറുമ്പോഴാണ് കോൺഗ്രസ് തപ്പിത്തടയുന്നത്. ആകെ കൂടി കെപിസിസി ആസ്ഥാനത്ത് മാത്രമാണ് ഒരു മീഡിയ റൂം തുറന്നിരിക്കുന്നത്. അതിൻ്റെ പ്രവർത്തനമോ മെല്ലെപ്പോക്കാണ്. അതായത് പല ദിവസങ്ങളിലും ആ ഓഫീസ് തുറക്കാറ് പോലുമില്ല. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ പ്രചരണം സോഷ്യൽ മീഡിയ നിയന്ത്രിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ആൾക്കൂട്ടം കൂടിയുള്ള പ്രചരണത്തിനും പൊതുയോഗങ്ങൾക്കും നിയന്ത്രണം വരും. നിലവിലെ സാഹചര്യത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും പ്രചരണ പരിപാടികൾ സമൂഹ മാധ്യമങ്ങളിൽ ആയിരിക്കുമെന്ന് വ്യക്തമായി.